Hallelujah. 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 ദൈവം തകർച്ച തന്ന ശേഷം ദൈവം കഷ്ടതകൾ അനുവദിച്ച ശേഷം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. സാധാരണഗതിയിൽ മനുഷ്യരായ മനുഷ്യരെല്ലാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ ഇടയുള്ളത്. എന്താണ് പ്രാർത്ഥിക്കുക? എന്റെ കഷ്ടത മാറ്റിത്തരണമേ, എന്റെ പ്രശ്നം നീക്കി തരണമേ. യേശു തമ്പുരാൻ പോലും തന്റെ കുരിശുമരണത്തിന്റെ തലേ രാത്രിയിൽ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചുപോയി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ. ഉടനെ തന്നെ യേശുവിന് അറിയാമായിരുന്നു, പിതാവ് കൊടുത്ത പാനപാത്രം വെറുതെ ചുമ്മാ മാറ്റിക്കളയുകയില്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ. ദൈവം യേശുവിന് കൊടുത്ത സഹനത്തിന്റെ പാനപാത്രം മാറ്റിക്കൊടുത്തില്ല, പിന്നെയോ ഒരു മാലാഖ അയച്ച് ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ്യ. ഇതുകൂടാതെ യേശുവിന്റെ പീഡാസഹന നിമിഷങ്ങളിലെല്ലാം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്, അത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവായ ദൈവം ഇപ്പോൾ നമ്മുടെ സഹന നാളുകളിൽ എല്ലായ്പ്പോഴും തന്നെ നമ്മോടുകൂടിയുണ്ട്. ഹല്ലേലൂയ്യ. അതിനാലാണ് കഷ്ടതയുടെ കഴിഞ്ഞ നാളുകളില് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്നത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ്യ. പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിച്ച് തരുന്നുണ്ടായിരുന്നു. സങ്കീർത്തനം 32 ദൈവത്തിന്റെ വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 32:8, ഞാൻ നിന്നെ ഉപദേശിക്കാം. എല്ലാവരും പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും ഓവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ഹല്ലേലൂയ. എന്താണ് ബുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മുടെ തൊട്ടടുക്കുള്ള ദൈവമാണ്. അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും ഒട്ടും അകലെയല്ല. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ദൈവം. നമ്മൾ വിളിക്കും മുമ്പേ നമുക്ക് ഉത്തരം നൽകുവാൻ കാത്തിരിക്കുന്നവനാണ് ദൈവം. നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും ജീവിതത്തിലെയും എല്ലാ നന്മകളും അവിടുന്ന് ദാനമായി നൽകിയതാണ്. അവിടുന്ന് തരാത്ത ഒരു നന്മയും നമുക്ക് സ്വന്തമായിട്ടില്ല. ഹല്ലേലൂയ്യ. പിന്നെ എന്തിനാണ് നല്ലവനായ വലിയവനായ സർവശക്തനായ ദൈവം നമുക്ക് തകർച്ചകൾ തരുന്നത്? തകർച്ചയുടെ കാലത്ത് നമുക്ക് വിശുദ്ധീകരണം നൽകും. നമ്മുടെ അഹങ്കാരമെല്ലാം ഉരുക്കിക്കളയണം. നമ്മിൽ തന്നെ ആശ്രയിക്കുകയും ദൈവത്തെ ആശ്രയിക്കാതിരിക്കുകയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാതെ മനുഷ്യരുടെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭോഷത്തരം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. കർത്താവേ കനിയണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലും ചുറ്റുമുള്ളവരുടെ മേലും സമർത്ഥമായി വർഷിക്കണമേ. ദൈവിക ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. ദൈവമേ ഞങ്ങളോട് എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ സ്വരം ഞാൻ തിരിച്ചറിയട്ടെ. അങ്ങയുടെ തിരുവിഷ്ടം വിവേചിച്ചറിയുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ്യ. രണ്ട് കൈകളും ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ്യ. 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 ഹല്ലേലൂയ്യ.
ஹல்லேலூயா 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 இயேசுவே ஸ்தோத்திரம் இயேசுவே நன்றி കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വ്യക്തികളെ നയിക്കുന്ന രീതികള്, ദൈവം സംസാരിക്കുന്ന രീതികള്, ദൈവ സ്വരം ശ്രവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മളും എല്ലാവരും തിരിച്ചറിയണമെന്ന്, ആ ദൈവസ്വരം ശ്രവിച്ച് ഈ നവീകരണ കാലഘട്ടത്തില് ദൈവ തിരുവിഷ്ടം മനസ്സിലാക്കി ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട ശ്രേഷ്ഠ ജീവിതത്തിന്റെ ഉടമകളാകണം നമ്മൾ എന്ന് ദൈവം അഭിലഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ അനേകരിൽ ധാരാളമായിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞാലേ ആ പരിശുദ്ധാത്മാവിന്റെ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനാകൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എന്റെ സ്കൂൾ ജീവിതകാലം തൊട്ട് എന്നെ ആകർഷിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ സ്വയം കൃതചരിതം, ആത്മകഥ കഥനം. ആ പുസ്തകത്തില് വളരെ ലളിതമായ രീതിയില് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ത്യാഗമനുഷ്ഠിച്ച് പ്രേക്ഷിതവേല ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി മരിക്കുന്നതിന് മുമ്പ് എഴുതി വെപ്പിച്ചു. കാരണം അവര് എല്ലാ മക്കളും, പെമ്മക്കള് എല്ലാവരും, അമ്മക്കൾ ആരണ്ടുണ്ടായിരുന്നു മരിച്ചുപോയി, പെമ്മക്കൾ എല്ലാവരും മഠത്തിൽ ചേർന്നു. അപ്പൊ മഠത്തിൽ ചേർന്ന മഠത്തില് കൊച്ചുത്രേസ്യ പുണ്യവതി ജയിച്ചു തന്നെയായിരുന്നു മദർ. അപ്പൊ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ആത്മീയ വളർച്ച അറിയാവുന്നതുകൊണ്ട് നിനക്കുണ്ടായ അനുഭവങ്ങളെല്ലാം എഴുതി തരണമെന്ന് അമ്മ നിർബന്ധിച്ചു. അങ്ങനെ എഴുതിയതാണ് ഇപ്പോൾ നവമാലിക എന്ന രീതിയിൽ, എന്ന പേരില് കൊച്ചുത്രേസ്യയുടെ ആത്മകഥ മലയാളത്തിലുണ്ട്, ലോകത്തിലെ എല്ലാ ഭാഷകളിലുമുണ്ട്. 24-ാമത്തെ വയസ്സിൽ മരിച്ച കൊച്ചുത്രേസ്യ പുണ്യവതി ലോക പ്രേക്ഷിത വേലയുടെ മധ്യസ്ഥയായിട്ടാണ് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വലിയ അപ്പസ്തോലനുണ്ട്, അത് ഫ്രാൻസിസ് ഷേവറാണ്. തന്റെ കോളേജ് പ്രൊഫസറായി തിളങ്ങി ശോഭിച്ചിരുന്ന കാലത്ത് ഇഗ്നേഷ്യസ് ലയോള എന്ന ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം യുദ്ധത്തിൽ പരിക്കേറ്റ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടന്ന കാലത്ത് അവിടെയുള്ള സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വായിക്കാനായിട്ട് വിശുദ്ധന്മാരുടെ ജീവചരിത്രവും ബൈബിളും മാത്രം കൊടുത്തു. രോഗശൈലിയില് കഷ്ടതയില് ഞെരുക്കത്തിൽ കഴിയുന്ന കാലത്ത് വിശുദ്ധന്മാരുടെ ജീവചരിത്രവും ബൈബിളും വായിച്ച് ഇഗ്നേഷ്യസ് ലയോള മാനസാന്തരത്തിലേക്ക് വന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അദ്ദേഹം പട്ടാളക്കാരൻ എന്ന ലോകത്തിനു വേണ്ടിയുള്ള ജീവിതം ഉപേക്ഷിച്ച് യേശുവിന്റെ പട്ടാളക്കാരൻ, യേശുവിന്റെ സൈനികൻ ആയി ജീവിക്കണം എന്ന് തീരുമാനിച്ചു. അദ്ദേഹം അങ്ങനെ ആദ്യകാലത്ത് കണ്ടുമുട്ടിയ ഏഴുപേര് ചേർന്നാണ് സൊസൈറ്റി ഓഫ് ജീസസ്, ഈശോ സഭ എന്ന ഒരു സന്യാസഭ രൂപം കൊടുത്തത്. ആ രൂപം കൊടുത്ത സന്യാസഭയിലെ ഏറ്റവും ആദ്യത്തെ അംഗങ്ങളിൽ ഏഴുപേരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് സേവിയർ. ഫ്രാൻസിസ് സേവിയർ പാരീസ് സർവകലാശാലയിലെ തിളക്കമുള്ള, വളരെ ഷൈൻ ചെയ്തിരുന്ന ഒരു പ്രൊഫസറായിരുന്നു. ആ സമയത്താണ് ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവിയറിനെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് ഒരു വചനം ഓർപ്പിച്ചു കൊടുത്തു. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്തു പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? ഒരു മനുഷ്യന്റെ ആത്മരക്ഷ, നിത്യരക്ഷ പരമപ്രധാനമാണെന്നും ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില ഒരു മുഴുവൻ ലോകത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും, അതിനാൽ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പരസ്നേഹ ശുശ്രൂഷ പാപികളുടെ മാനസാന്തരം, യേശുവിനെ അറിയാതെ അന്ധകാരത്തിൽ കഴിയുന്ന ജനകോടികൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട അറിവിന്റെ മേഖലകളാണ്. ദൈവം വെളിച്ചം വീശുന്നതനുസരിച്ച്,
പരിശുദ്ധാത്മാവ് പ്രകാശം നൽകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും മനോഹരമായി ശ്രേഷ്ഠമായി നിയോഗത്തോടെ നമുക്ക് അനുഷ്ഠിക്കാം. യേശുവിന്റെ മുഴുവൻ ജീവിതത്തോട് ചേർത്ത്, യേശുവിന്റെ അനന്ത യുഗതിയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ വ്യാപാരങ്ങളും ഓരോ സഹനങ്ങളും പാപികളുടെ മനസ്സാന്തരത്തിനു വേണ്ടി, വിജാതിയരുടെ രക്ഷയ്ക്കു വേണ്ടി, കോടാനുകോടി നാനാജാതി മതസ്ഥർ പരിശുദ്ധാത്മാവ് നിറയുന്നതിനു വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആകയാൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നു എന്ന സന്ദേശം നൽകുന്നു. കഠിനമായ തണ്ടല് വേദന ചിലർക്ക് ഇപ്പോൾ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. തണ്ടല് വേദനയും പുറം വേദനയും ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം വചന ശുശ്രൂഷ സമയത്ത് നമുക്ക് വിശ്വാസത്തിന്റെ പുതിയ ദാനം നൽകുന്നു, പുതിയ ആഴങ്ങൾ നൽകുന്നു, പുതിയ ഉയരങ്ങൾ നൽകുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 10:17 നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാകുന്നു. യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സിന്ധു എന്ന ആ യുവതി, ജാതിയായിരുന്ന അവള് എങ്ങനെയാണ് യേശുവിന്റെ രക്ഷയിലേക്ക് വന്നത്, അവളുടെ കൂട്ടുകാരി അവൾക്ക് തുടർച്ചയായിട്ടുള്ള പ്രേരണയും പ്രോത്സാഹനവും കൊടുത്തു ഇതുപോലൊരു ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട്. അവള് അവളുടെ അടുത്തിരുന്ന് അവിടെ ധ്യാനസമയത്ത് പറയുന്ന പല കാര്യങ്ങളും അവൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവൾക്ക് ജനനം മുതൽ ഹൈന്ദവ സമുദായത്തിൽ വളർന്നുകൊണ്ട് ഹൈന്ദവ ആചാരപ്രകാരം കിട്ടിയ മന്ത്രക്കെട്ടുകളൊക്കെ കളയാനായിട്ടുള്ള ധൈര്യമോ ഒന്നുമില്ലായിരുന്നു. കൂട്ടുകാരിയുടെ പ്രോത്സാഹനം വഴി അതെല്ലാം ചെയ്തു. ഓരോ മണിക്കൂറിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്പർശനവും പ്രബോധനവും കിട്ടി. സമയത്തിന്റെ തികവില് മാമോദീസ സ്വീകരിച്ച് പൂർണ്ണ അളവിൽ ആ ക്രിസ്ത്യാനിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ക്രിസ്ത്യാനിത്വത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു. വികലാംഗയായിട്ടാണ് ജനിച്ചതെങ്കിലും ഇപ്പോഴും വികലാംഗത്തിന്റെ നൊമ്പരങ്ങൾ അവൾക്ക് അല്ലറ ചില്ലറയായിട്ടുണ്ടെങ്കിലും ദൈവം ആരോഗ്യമുള്ള ഒരു ഭർത്താവിനെ, ജീവിത പങ്കാളിയെ കൊടുത്തു, ശിശുദാനം നൽകി. ഇങ്ങനെ പടിപടിയായിട്ടും നിരന്തരവും ദൈവം അവർക്കും നമുക്കും ലോകത്തിന് മുഴുവനും പരിപാലനയും അനുഗ്രഹവും സംരക്ഷണവും നൽകുകയാണ്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നമ്മള് ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞവനും സ്നേഹിച്ചവനും ആണ് ദൈവം. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ അറിഞ്ഞത് ജനിച്ച ശേഷമാണ്, നമ്മളെ പരിപാലിച്ചത് ജനിച്ച ശേഷമാണ്. എന്നാൽ ദൈവം നമ്മളെ അറിഞ്ഞത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ ഓരോരുത്തരെയും അറിഞ്ഞിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ ഓരോരുത്തരെയും തന്റെ തിരുഹൃദയത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. സമയത്തിന്റെ തികവിൽ ഭൂമിയിലെ മാതാപിതാക്കന്മാരിലൂടെ കടന്നു വരുവാൻ ദൈവം നമുക്ക് വഴിയൊരുക്കി. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം ഒരു പോട്ട ദൈവവചന ശുശ്രൂഷ സൃഷ്ടിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിൻസെൻഷ്യൻ സഭയുടെ തന്നെ 42-ാമത്തെ സെന്റർ വിയന്നയിലെ കർദിനാൾ ഓസ്ട്രിയ ഈയിടെ ഒരു വിയന്ന നഗരത്തിന്റെ മധ്യത്തില് ഒരു വലിയ പള്ളി വിൻസെൻഷ്യൻ സഭയിലെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം പണിയുന്നത് രൂപതയും ഗവൺമെന്റും ചേർന്നാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ ഫ്രോയിഡൻ സ്റ്റാർട്ട് എന്ന സ്ഥലത്ത് 400 പേർക്ക്
ജർമ്മൻകാർക്ക് വേണ്ടി ഒരു ധ്യാനം, 4 ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ അവിടുത്തെ വികാരിയച്ഛൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ ആ നഗരത്തിലുള്ള വലിയൊരു ബിൽഡിങ് വികാരിയച്ഛൻ വിലക്കെടുത്തിട്ട് വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനെ ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ധ്യാനം ആരംഭിക്കാൻ. അപ്പോ കുറെ കഴിയുമ്പോൾ ജനങ്ങൾ തരുന്ന പൈസ കൊണ്ട് ആ കടം വീട്ടിൽ കഴിയുമ്പോൾ ഇടവക അല്ലെങ്കിൽ വികാരിച്ചൻ ആ സ്ഥലവും കെട്ടിടവും വിൻസെൻഷ്യൻ സഭയിലേക്ക് എഴുതി തരും. കടം ജനങ്ങളെല്ലാവരും കൂടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പണം കൊടുത്ത് അത് വീട്ടിൽ കഴിയുമ്പോഴത്തേക്ക് അത് സഭയ്ക്ക് എഴുതി തരും. അങ്ങനെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹവും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹവും ദൈവവചനത്തിനു വേണ്ടി ദാഹവും പ്രേക്ഷിത വേല ചെയ്യുവാനുള്ള ദാഹവും പരിശുദ്ധാത്മാവ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജോവേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ അനുഭവമാണ്. ക്രിസ്തുവിന് 700-500 വർഷങ്ങൾക്ക് മുമ്പ് ജോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, അന്ത്യനാളുകളിൽ ഇതെല്ലാം സംഭവിക്കും. നമ്മുടെ അന്ത്യനാൾ ഏതാണെന്നറിയാവോ? ഇന്ന് തന്നെയാണ്. നാളെ നമ്മൾ ആരും ജീവിക്കുമെന്ന് ഉറപ്പില്ല. അന്ത്യനാളുകൾ എന്ന് പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്ത നാള്, അത്ഭുതം ചെയ്യാൻ, കരുണ വർഷിക്കാൻ, പാപമോചനം നൽകാൻ, പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി വർഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത നാളുകളാണ് അന്ത്യനാളുകൾ. ഈ അന്ത്യനാളുകളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരുമിച്ചുകൂടുവാൻ നമുക്ക് സൌകര്യം തന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ തന്നു, അഭിഷേകം തന്നു, ശുശ്രൂഷകരെ നൽകി, ഇങ്ങനെയൊരു സ്ഥലം നൽകി. ഓണം കേറ മൂല പോലെ കിടന്ന പോട്ട ഈ പ്രദേശത്തിലേക്ക് ഓരോ ദിവസവും അനേക സ്ഥലത്തു നിന്ന് ജനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. വരുന്നവർക്കെല്ലാം പരിശുദ്ധാത്മ അഭിഷേകവും ആന്തരികമായ ആശ്വാസവും ദൈവവചനത്തിന്റെ വെളിച്ചവും വെളിപ്പെടുത്തലും സ്വർഗത്തിലെ ദൈവം സൗജന്യമായി ദാനമായി ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഈയിടെ യൂറോപ്പില് ഏതാണ്ട് 7 ആഴ്ച ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോ റോമില് 2 ദിവസത്തെ ധ്യാനം നൽകി. 2 ദിവസത്തെ ധ്യാനം കൊടുത്തപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു 7 ദിവസം മാറ്റിയിട്ടേക്കാൻ. അപ്പൊ എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരുപക്ഷെ മാർപ്പാപ്പായുടെ ഏതെങ്കിലും ശുശ്രൂഷയിൽ സംബന്ധിക്കാനും അവസരം കിട്ടുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു 1500 വൈദികർക്ക് വേണ്ടി മാർപ്പാപ്പായുടെ ഒരു വചന ശുശ്രൂഷയുണ്ട്. സാൻ ജിയോവാനി ബസലിക്ക, സെന്റ് ജോണിന്റെ ബസലിക്കയിൽ വെച്ചായിരുന്നു അത്. പണ്ട് ഫ്രാൻസിസ് അസീസി താൻ സ്ഥാപിച്ച സന്യാസഭയ്ക്ക് അനുവാദം കിട്ടാനായിട്ട് മാർപ്പാപ്പായുടെ അടുത്ത് ചെന്നു. ഏതാനും പേരും കൂടെ മാർപ്പാപ്പ ഫ്രാൻസിസ് അസീസിയുടെ വേഷം, കീറിപ്പറിഞ്ഞ വേഷവും പട്ടിണിക്കോലം തിരിഞ്ഞ രൂപവും കണ്ടപ്പോ നീ എന്തിനാ വന്നും ചോദിച്ചു. വചനം പ്രസംഗിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയാണ് തന്നത്, നീ പോയി വല്ല പന്നിയോടും വചനം പ്രസംഗിക്കാൻ പറഞ്ഞു. ആ ഫ്രാൻസിസ് അസീസി പോയത് സാൻ ജിയോവാനി പള്ളിയിലേക്കാണ്. അവിടെ രാത്രി പോയിരുന്ന് പ്രാർത്ഥിച്ചു. രാത്രിയിൽ മാർപ്പാപ്പായ്ക്ക് സ്വപ്നം, ഇതാ വലിയ ദേവാലയം തകർന്നു വീഴുന്നു, ആരോ ഒരാള് താങ്ങി നിർത്തുന്നു. ആ സ്വപ്നത്തിലാളെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇന്നലെ ഓടിച്ചുവിട്ടിയ ആളാണ്. ഉടനെ അദ്ദേഹം ആള് വിട്ടു, അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഫ്രാൻസിസ് സീസിയെ വിളിച്ചു വരുത്തി, അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. പ്രൈസലോ ഹല്ലേലൂയാ ഹല്ലേലൂയാ. രണ്ടാമത്തെ ക്രിസ്തു എന്ന പേര് വിളിക്കത്തക്കവണ്ണം ദാരിദ്ര്യത്തിലും സമർപ്പണത്തിലും അനുസരണത്തിലും ചരിത്രത്തിലും വിശുദ്ധിയിലും വളർന്ന് ലോകം മുഴുവൻ നിറഞ്ഞ വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി. പ്രൈസലോ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഞങ്ങള് യൂറോപ്പിലെ ധ്യാനത്തിന് ശേഷം 2 ദിവസം മാർപ്പാപ്പായുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അവസരം കിട്ടി. 1500 വൈദികർക്ക് വേണ്ടിയുള്ള വചന ശുശ്രൂഷ. അപ്പൊ എല്ലാവരും വിചാരിച്ചു വചന ശുശ്രൂഷ കഴിയുമ്പോൾ മാർപ്പാപ്പ എല്ലാവരുടെ അടുത്തേക്ക് വന്ന് ഇന്ന് കൈയൊക്കെ വീശി പോകുമെന്ന്. പക്ഷെ എല്ലാവരും അതിനുവേണ്ടി കാത്തു നിന്നു. മാർപ്പാപ്പ പ്രസംഗം കഴിഞ്ഞിറങ്ങി നേരെ നടന്നു പോയത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധനയുടെ മുമ്പിൽ പോയി 10 മിനിറ്റ് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാ നന്മകളുടെയും ഉറവിടം ഈശോയാണ്, വിശുദ്ധ കുർബാനയാണ്,
വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനായ ദൈവം സന്നിഹിതനാണ്. അവിടെ പോയി നന്ദി പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഒന്ന് കൈ ഉയർത്തി വീശി മാർപ്പാപ്പ പള്ളിയുടെ പുറത്തേക്ക് പോയി. അപ്പം പുറത്ത് കുറേ പേര് കാണാൻ ഇവിടുന്ന് മാർപ്പാപ്പയെ, അവർ വിചാരിച്ചു ഇവിടെ കിടക്കുന്ന വലിയ വണ്ടിയിൽ കയറി മാർപ്പാപ്പ പോകുന്നു, ഏറ്റവും ചെറിയ വണ്ടിയിൽ കയറി മാർപ്പാപ്പ ഒന്ന് കൈവീശിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിച്ച ആഴമുള്ള ആത്മീയതയുടെ ഉടമസ്ഥനാണ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുമെന്ന് തലേ ദിവസം വരെ ആർക്കും അറിയത്തില്ലായിരുന്നു. തലേ ദിവസം വരെ വേറെ പലരുടെയും പേരുകളാണ് കേട്ടിരുന്നത്. പെട്ടെന്ന് പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ രംഗത്തേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ദരിദ്രരുടെ ഇടയിലേക്ക്, പാവപ്പെട്ടവരുടെ ഇടയിലേക്ക്, തകർന്ന് ചിതറിപ്പോയ കുടുംബ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. നമ്മുടെയൊക്കെ നാടുകളിൽ വൈദികര് വീട് സന്ദർശിക്കും, രോഗികളെ കാണാൻ പോകും. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അത് ഇച്ചിരി കുറവാണ്, അവരവരുടെ ഒഫീഷ്യൽ സ്ഥാനത്തൊക്കെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, വഴിതെറ്റിപ്പോയവരുടെ അടുത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. പാപികളെ തേടി വന്ന യേശുവിന്റെ മാതൃകയിൽ ദരിദ്രരെയും ദുഃഖിതരെയും കുടുംബം തകർന്നവരെയും തേടി ചെല്ലണം എന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പ് ഒരു ആഹ്വാനം ചെയ്തു, എല്ലാ പള്ളികളിലും ഒരു ദിവസം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ഒരു മണിക്കൂർ ആരാധനാ ശുശ്രൂഷ ചെയ്യണമെന്ന്. വിശുദ്ധ കുർബാന നമ്മുടെ ആത്മീയ ശക്തിയുടെ ഉറവിടമാണ്. അനന്ത യോഗ്യതയുള്ള വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തുന്ന അപ്പവും മീഞ്ഞും ഈശോയുടെ തിരിശരീര രക്തങ്ങളാണ്. വാഴ്ത്തി തിരിശരീരം ആയിത്തീർന്ന യേശുവായിത്തീർന്ന അപ്പമാണ് നമ്മൾ അരുളിക്കായിൽ എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടത്തുന്നത്. വിശുദ്ധ കുർബാനയുടെ ആരാധന, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു മണിക്കൂർ ചെലവഴിക്കുക. ആ സമയത്ത് നമുക്ക് ഏതെല്ലാം നിയോഗങ്ങളുണ്ടോ അവിടേക്കെല്ലാം വിശുദ്ധ കുർബാനയിൽ നിന്ന് യേശുവിന്റെ രക്ഷാശക്തി ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും പറയുക പോലും ചെയ്തില്ലെങ്കിലും നമുക്കുള്ള നിയോഗങ്ങളിലേക്ക്, ഒരുപക്ഷെ ലോകാതിർത്തികളിലേക്ക് ദൈവത്തിന്റെ ശക്തി നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും. കുർബാനയുടെ മുമ്പിൽ ഒരു മണിക്കൂർ എല്ലാ ദിവസവും ആരാധനയിൽ ചെലവഴിക്കാൻ സൗകര്യമുള്ളവരെല്ലാം അപ്രകാരം ചെയ്യുന്നത് അതിശ്രേഷ്ഠമായ കാര്യമാണ്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങൾ യൂറോപ്പിലെ ധ്യാനം ആറാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച റോമ നഗരത്തിനു വേണ്ടി മാറ്റിയിടാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയതുകൊണ്ട് ഒരാഴ്ച മാറ്റിയിട്ടു. രണ്ടു ദിവസം മലയാളികൾക്ക് വേണ്ടിയുള്ള ധ്യാനം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ റോമാ നഗരത്തിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് വിശുദ്ധ റീത പുണ്യവതിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അത്ഭുത പ്രവർത്തകയായ വിശുദ്ധ റീത പുണ്യവതി. റീത പുണ്യവതി ആദ്യകാലത്ത് മഠത്തിൽ ചേരാൻ ഇരുന്നെങ്കിലും കുടുംബത്തിന് നിർബന്ധം പോയി വിവാഹം കഴിച്ചു. ആധ്യാത്മിക പിതാവ് പറഞ്ഞു, മാതാപിതാക്കന്മാർ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞു, കല്യാണം കഴിച്ചു. അന്ന് ഓരോ ഗ്രാമങ്ങൾ തമ്മിൽ എന്നും യുദ്ധം ഉണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് അങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നയാളായിരുന്നു, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പൊ മക്കൾ വളർന്നു വന്നപ്പോൾ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ അവര് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഉടനെ റീത പുണ്യവതി പ്രാർത്ഥിച്ചു, എന്റെ മക്കള് പാപം ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ഒരു സാംക്രമിക രോഗത്തില് 2 കുഞ്ഞുങ്ങളും മരിച്ചു. അപ്പോൾ ആ കൊലപാതക കുറ്റം ഒഴിവായി കിട്ടി. അതിനുശേഷം റീത പുണ്യവതി അവിടെയുള്ള അഗസ്തീനിയൻ കന്യകാമഠത്തിൽ ചേരാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ സുപ്പീരിയർ അനുവാദം കൊടുത്തില്ല, കാരണം ഇതാണ്, നേരത്തെ വിവാഹം കഴിച്ചതല്ലേ, ഇനി ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവളെ പുറത്ത് വിട്ടു. അവള് മഠത്തിൽ നിന്ന് പുറത്തുപോയി, മഠത്തിന്റെ ഗേറ്റ് അടച്ചു, പിന്നെ പള്ളി അടച്ചു. പിറ്റേ ദിവസം പള്ളി തുറന്നപ്പോൾ ആള് പള്ളിക്കകത്തുണ്ട്. ക്രൈസ്തലോ വാതിലും ജനലും തുറക്കാതെ ഇവളെ ആര് പള്ളിക്കകത്ത് കൊണ്ടുവന്നു? ദൈവത്തിന്റെ അത്ഭുതമാണെന്ന് മനസ്സിലാക്കിയ ആ അധികാരികള് അവളെ മഠത്തിലെടുത്തു. ക്രൈസ്തലോ മഠത്തിൽ ആയിരിക്കുന്ന കാലത്ത് തന്നെ വിശുദ്ധിയിൽ വളരാൻ തുടങ്ങി.
യേശുവിന്റെ പഞ്ചക്ഷതങ്ങളിൽ അഞ്ച് തിരുമുറിവുകളിൽ ഒന്ന് അവൾക്ക് കിട്ടി. നെറ്റിത്തടത്തിലേക്ക് ഒരു പ്രകാശം വന്നിട്ട് അവിടെ നിന്ന് എപ്പോഴും മുറിവും രക്തവും ഒഴുകുന്ന അനുഭവം അവർക്കുണ്ടായിരുന്നു. അതികഠിനമായ വേദനയും ഉണ്ടായിരുന്നു. സീതാ പുണ്യവതി കന്യാസ്ത്രീയായ അവസരത്തിൽ അവരുടെ മദർ സുപ്പീരിയർ അവരുടെ അനുസരണം പരീക്ഷിക്കാനായിട്ട് ഉണങ്ങിയ ഒരു മുന്തിരി കമ്പ് കൊണ്ടുപോയി നടാൻ പറഞ്ഞു, വെള്ളമൊഴിക്കാനും പറഞ്ഞു. അവൾ അനുസരിച്ചു, അത് തളിർത്തു. ഇന്ന് 600 കൊല്ലമായി മുന്തിരി തടി വളർന്ന് ഒരു പന്തലായിട്ട് ധാരാളം കായ്കളുമായി അവിടെ നിൽപ്പുണ്ട്. 600 കൊല്ലത്തിന് ശേഷം ഉണങ്ങിയ കമ്പ് തളിർത്ത് അത് വളർന്ന് അത് തടിയായി വൃക്ഷം പോലെ, എന്നിട്ട് ധാരാളം മുന്തിരി കുലകളും കായ്ച്ചവിടെ നിൽപ്പുണ്ട്. സീതാ പുണ്യവതി വെള്ളം കോരി ഒഴിച്ച് നനച്ച കിണറും അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടക്കുവാൻ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം കൂടിയായിരുന്നു അത്. അവിടെ ഒരു വൈദികന് പലപ്പോഴും വിശുദ്ധ കുർബാന വെറും അപ്പക്കഷണമാണോ എന്ന സംശയത്തിന്റെ സൈദ്ധാന്തിക പീഠമെന്ന് അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു രോഗിക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് പോയ അവസരത്തിൽ അദ്ദേഹം ബഹുമാനമില്ലാതെ ഒരു പുസ്തകത്തില് ഒരു തിരുവോസ്തി എടുത്തു വെച്ചുകൊണ്ടുപോയി. രോഗിയുടെ അടുത്ത് നിന്ന് തുറന്നപ്പോൾ അത് മാംസവും രക്തവുമായിട്ടിരിക്കുന്നു. ആ രോസ്തി മാംസമായ രോഗി കൊടുത്തു. രണ്ട് കടലാസിലും തിരിരക്തം ഓസ്തിയുടെ രൂപത്തിൽ വന്നത്. ഒരു കടലാസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, ഒന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. 800 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അത്ഭുതമാണ്. ഹല്ലേലൂയ്യ.